നമസ്കാരം എന്റെ പേര് സ്മിത ഹരിദാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഡിഫറന്റ് മെത്തേഡ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച എക്സ്പെരിമെന്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഒരു കോൺകേവ് മിറർ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും കൺവേർജിംഗ് ആണ് അതായത് അവയ്ക്ക് പാരലൽ റേസിനെ ഒരു പോയിന്റിലേക്ക് അതായത് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ലെൻസിനെയും മിററിനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഉൾഭാഗത്ത് പിടിക്കുവാൻ പാടുള്ളതല്ല കഴിഞ്ഞ പ്രാവശ്യം കോൺവെക്സ് ലെൻസ് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ലെൻസിന്റെ അകവശത്ത് ടച്ച് ചെയ്ത് കാണിച്ചിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ സ്പെക്ടക്കിൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അകഭാഗത്ത് പിടിക്കാറില്ലല്ലോ അതുപോലെ അവ എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടാണ് വൃത്തിയാക്കാറുള്ളത് അതുപോലെ തന്നെ വേണം നമ്മുടെ ലെൻസിനെയും മിററിനെയും ഒക്കെ കൺസിഡർ ചെയ്യുവാൻ ഒരു കാരണവശാലും അകത്ത് പിടിക്കാൻ പാടില്ല പുറവശത്ത് പിടിച്ച് വേണം ചെയ്യാനായിട്ട് കോൺകേവ് മിറർ ഇവിടെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ് ആയിട്ട് ഇവിടെ പരിഗണിക്കുന്നത് നമ്മുടെ ജനലിനെയാണ് ആ ജനലിന്റെ ക്ലിയർ ഇമേജ് വൈറ്റ് സ്ക്രീനിൽ എങ്ങനെ പതിപ്പിക്കാം എന്ന് നോക്കാം ഓക്കെ ജനലിന്റെ ഇമേജ് ക്ലിയർ ഇമേജ് വൈറ്റ് സ്ക്രീനിൽ പതിപ്പിച്ചിട്ടുണ്ട് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ നമ്മുടെ ജനലിന്റെ പ്രതിബിംബം വൈറ്റ് സ്ക്രീനിൽ പതിപ്പിച്ചിട്ടുണ്ട് സ്ക്രീൻ മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡിലെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 20 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡാണ് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് നമ്മുടെ കോൺകേവ് മിറർ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓബ്ജക്റ്റും സ്ക്രീനും സെയിം ഹൊറിസോണ്ടൽ ലെവലിലായിരിക്കണം ഓബ്ജക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ദീപമാണ് ഇമേജ് ഫോം ചെയ്യുന്നത് വൈറ്റ് സ്ക്രീനിലാണ് അവ രണ്ടും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ ഓബ്ജക്റ്റിന്റെ റിയൽ ഇമേജ് അതായത് ഇൻവേർട്ടഡ് ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്തിരിക്കുന്നത് കാണാം ലെൻസ് മുതൽ സോറി മിറർ മുതൽ നമ്മുടെ ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത് ആർ ഈക്വൽ ടു 2f ഓർ f ഈക്വൽ ടു ആർ ബൈ 2 ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ വാല്യൂ 40 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും 20 സെന്റിമീറ്റർ ആയിരിക്കും അത് തന്നെയല്ലേ ഡിസ്റ്റന്റ് ഓബ്ജക്ട് മെത്തേഡിലും കിട്ടിയത് സോ ഫോക്കൽ ലെങ്തിന് ഒരു വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞു ഫോക്കൽ ലെങ്ത് കിട്ടിയ വാല്യൂവിന് ഒരു വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞു നമ്മുടെ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റന്റ് ഓബ്ജക്ട് മെത്തേഡിലും നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിലും 20 സെന്റിമീറ്റർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആർ ഈക്വൽ ടു 40 സെന്റിമീറ്റർ എന്നാണ് ഇവിടെ കിട്ടിയത് അതിന്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് ഓക്കെ യു വി മെത്തേഡിൽ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത് കോൺകേവ് മിററും ഇലുമിനേറ്റഡ് ലൈറ്റ് സോഴ്സും നമ്മുടെ സ്ക്രീനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലുമിനേറ്റഡ് ലൈറ്റ് സോഴ്സ് ആയിട്ടുള്ള മെഴുകുതിരി മുതൽ
കോൺകേവ് മിറർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് യു എന്ന് പറയുക. യു മെഷർ ചെയ്തൊന്ന് കാണിക്കാമോ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എടുത്തിരിക്കുന്നത് ഇപ്പോൾ 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ എടുക്കാനുള്ള കാരണം 2F ൽ താഴെയുള്ള ഒരു വാല്യൂ എന്നുള്ള രീതിയിലാണ്. ഫോക്കൽ ലെങ്ത് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡിലും നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിലും 20 സെന്റിമീറ്റർ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ 30 സെന്റിമീറ്റർ യു മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ UV മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വി എത്രയാണെന്ന് നോക്കാം. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ഇമേജ് ഒന്ന് ഫോം ചെയ്യിക്കണം. സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. സ്ക്രീൻ മുന്നിലേക്കും പുറകിലേക്കുമൊക്കെ മാറ്റുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ ക്ലാരിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മിററും സ്ക്രീനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് പറയുക. ഇമേജ് ഡിസ്റ്റൻസ് വി മെഷർ ചെയ്ത് കാണിക്കാം. ഇമേജ് ഡിസ്റ്റൻസ് വി ഇവിടെ കിട്ടിയിരിക്കുന്നത് 58 സെന്റിമീറ്റർ ആണ്. യു ഈക്വൽ ടു 30 സെന്റിമീറ്റർ ആൻഡ് വി ഈക്വൽ ടു 58 സെന്റിമീറ്റർ. ദെൻ എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ട്രയൽ യു ഈക്വൽ ടു 35 സെന്റിമീറ്ററിനാണ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് 35 സെന്റിമീറ്ററിന് വെച്ചിരിക്കുന്നത് മെഷർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഇലുമിനേറ്റഡ് ലൈറ്റ് സോഴ്സ് ആയ മെഴുകുതിരി മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസ് 35 സെന്റിമീറ്റർ വെച്ചിരിക്കുന്നു. ഇമേജ് ക്ലിയർ ഇമേജിനാണ് ഇപ്പോൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ക്രീൻ മുന്നിലേക്കും പിറകിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇമേജിൻ്റെ ക്ലാരിറ്റിക്ക് വ്യത്യാസം വരുന്നതാണ്. കറക്റ്റ് ക്ലിയർ ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിറർ മുതൽ സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് പറയുക. അതെത്രയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 35 സെന്റിമീറ്ററിന് 44 സെന്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആസ് യു ഇൻക്രീസസ് വി ഡിക്രീസസ്, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യു വാല്യൂസ് വേരി ചെയ്തുകൊണ്ട് വി വാല്യൂസ് മെഷർ ചെയ്തെടുക്കാം. എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി എന്ന ഇക്വേഷനിൽ യുവിൻ്റെയും കറസ്പോണ്ടിങ് വിയുടെയും ഒബ്ജക്ട് ഡിസ്റ്റൻസിൻ്റെയും ഇമേജ് ഡിസ്റ്റൻസിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കോൺകേവ് മിറർ എക്സ്പെരിമെൻറ്റ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം.